കുടിലിലെത്തിയ സ്വർഗദൂതൻ. നാണു വാരണപ്പള്ളിയിൽ താമസിച്ചിരുന്ന കാലത്ത് അവിടുത്തെ പശുക്കളെ മേയ്ക്കാനായി ഏതാനും കീഴ്ജാതിക്കാർ അവിടെ വരാറുണ്ടായിരുന്നു. തീണ്ടലുള്ളതുകൊണ്ട് വാരണപ്പള്ളിയിൽ വീടിനടുത്തേക്ക് അവരൊന്നും വന്നിരുന്നില്ല. വളരെ ദൂരെ മാറി നിന്ന് തമ്പ്ര എന്ന് വിളിച്ച് ഉച്ചത്തിൽ കാര്യങ്ങൾ വിളിച്ചു പറയും. ചാത്തനെ നാണുവിന് വലിയ ഇഷ്ടമായിരുന്നു. അയാൾ കാലിമേയ്ക്കാൻ പോകുന്ന കാടും മേടും തേടി നാണു പലപ്പോഴും പോകാറുണ്ട്. അയാളെ അടുത്തു വിളിച്ച് നാണു സ്നേഹത്തോടെ പല കാര്യങ്ങളും സംസാരിക്കും. അയാളുടെ കുടുംബത്തിലെ പട്ടിണിയെക്കുറിച്ചും ദൈന്യതയെക്കുറിച്ചും അറിഞ്ഞ് നാണു വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ചാത്തൻ വാരണപ്പള്ളിയിലേക്ക് വരാതായി. അയാൾക്ക് എന്തു പറ്റിയോ? ആവോ വല്ല അപകടത്തിലും പെട്ടോ? ഒരു ദിവസം നാണു വാരണപ്പള്ളിയിലെ കാരണവരോട് ചോദിച്ചു, നമ്മുടെ കാലികളെ മേയ്ക്കാൻ ഒരു ചാത്തൻ വന്നിരുന്നുവല്ലോ, എന്താ അയാൾ ഇപ്പോൾ വരാത്തത്? അപ്പോൾ നീ വിവരമൊന്നും അറിഞ്ഞില്ലേ? ഇല്ലല്ലോ. എന്താ? നാണു ആകാംക്ഷയോട് അയാളെ നോക്കി. അയാൾ പറഞ്ഞു, ചാത്തനെ കുഷ്ഠമാണ്, കുഷ്ഠം അവനെ സമുദായത്തിൽ നിന്ന് തന്നെ ആട്ടി അകറ്റി. എന്നിട്ടിപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ചാത്തനെ ഒറ്റയ്ക്കൊരു പൊട്ടക്കുടിലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ആർക്കും അവിടേക്ക് പ്രവേശനമില്ല. അവൻ അവിടെ കിടന്ന് നരകിച്ച് ചാവും. കാരണവർ അറപ്പോടും വെറുപ്പോടും കൂടി പറഞ്ഞു. അപ്പോഴയാൾക്ക് തിന്നാനും കുടിക്കാനുമൊക്കെ കൊടുക്കുന്നത് ആരാണ്? നാണു അന്വേഷിച്ചു. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താലായി. എന്തു പറയാൻ, ഓരോ വിധി. അല്ലാതെന്താ? കാരണവർ ഒരു വേദാന്തിയെപ്പോലെ നാണുവിനെ നോക്കി. എന്നിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിച്ചു, നാണു നീ അങ്ങോട്ടൊന്നും പോകരുത് കേട്ടോ, ചാത്തന് മാറാരോഗമാണ്, പകർന്നാൽ ജീവിതം പാഴായത് തന്നെ. നാണു അതെല്ലാം കേട്ടിരുന്നു. അന്ന് ഉച്ചതിരിഞ്ഞപ്പോൾ ആരും അറിയാതെ അവൻ ചാത്തനെ അന്വേഷിച്ചു പോയി. ചേറും ചെളിയും ചവിട്ടി പാവപ്പെട്ട ആളുകളുടെ കുടിലുകൾ പിന്നിട്ട് അവൻ അങ്ങകലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കൂരയിലേക്ക് ചെന്നു. അത് ചാത്തൻ്റെ കുടിലാണെന്ന് നാണുവിന് മനസ്സിലായി. ചാത്ത, നിനക്ക് എന്തു പറ്റി? ആ വിളി കേട്ട് ചാത്തൻ അമ്പരന്ന് പോയി. അയാൾ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് തൻ്റെ ജീവൻ്റെ ജീവനായ കൊച്ചുനാണു ഒരു സ്വർഗദൂതനെ പോലെ മുന്നിൽ നിൽക്കുന്നത് കണ്ടത്. നാണു തമ്പ്രാനെ, അടുത്തേക്ക് വരണ്ട, മാറാ രോഗമാണ്, ചാത്തനാം അകന്നു മാറാൻ ശ്രമിച്ചു. ചാത്ത, പേടിക്കണ്ട, എനിക്കൊന്നും വരില്ല. നാണു അരികിൽ ചെന്ന് അവനെ സാന്ത്വനിപ്പിച്ചു. അയാൾക്ക് ഉടുക്കാൻ പറ്റിയ ഒന്ന് രണ്ട് തുണികൾ നാണു കയ്യിൽ കരുതിയിരുന്നു. വ്രണങ്ങൾ വൃത്തിയാക്കാനും അവ കെട്ടിവെക്കാനുമുള്ള തുണിക്കഷ്ണങ്ങളും വേറെ വെച്ചിരുന്നു. വ്രണങ്ങളിൽ പുരട്ടാനായി ഒരു പാത്രം മരോട്ടി എണ്ണയും വെള്ളത്തിലിട്ട് തിളപ്പിക്കാനായി ചില ഔഷധ സസ്യങ്ങളും ഇലകളും നാണു കൊണ്ടുവന്നിരുന്നു. അതെല്ലാം ചാത്തനെ ഏൽപ്പിച്ചിട്ട് നാണു പറഞ്ഞു, ചാത്ത ഇതെല്ലാം കയ്യിൽ വെച്ചോളൂ, സൗകര്യം പോലെ വെള്ളം ചൂടാക്കി കുളിച്ച് ഈ എണ്ണ പുരട്ടണം, വ്രണങ്ങളൊക്കെ നന്നായി കെട്ടിവെക്കണം. നീ സങ്കടപ്പെടേണ്ട, രോഗം സാവകാശം മാറിക്കൊള്ളും, രോഗശാന്തിക്കായി നാമും പ്രാർത്ഥിക്കാം. നാണു ചാത്തൻ്റെ കയ്യിൽ തഴുകി ആശ്വസിപ്പിച്ചു. ഇതെല്ലാം കണ്ട് ചാത്തൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നാണു തമ്പ്ര, അങ്ങാണെൻ്റെ കാണപ്പെട്ട ദൈവം. അയാൾ നാണുവിൻ്റെ കാൽ തൊട്ടു വണങ്ങി. നാണു അയാളുടെ ശിരസിൽ തലോടി. വികൃതമായി തുടങ്ങിയ ചാത്തൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ പൂനിലാവ് വിടരുന്നത് നാണു കണ്ടു.